നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ. ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് എന്നും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഓണം എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് ഒത്തുകൂടണം, ഒരു സദ്യ ഉണ്ടാക്കണം. ഈവൻ ഓണം ആഘോഷിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിലും നമ്മുടെ കാണം വിറ്റാലും ഓണം ഉണ്ണണം എന്നൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം അമ്മൂമ്മയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് പ്രശ്നമായാലും ഓണത്തിന് നമ്മുടെ ഫാമിലിയിലേക്ക് വരണമെന്നും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്നും ഓണം ആഘോഷിക്കണമെന്നും സദ്യ കഴിക്കണം എന്നൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രഡീഷൻ നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം. ഇപ്പോൾ മലയാളികൾക്ക് എന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉള്ളപ്പോൾ ഇവിടെ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഇതിൽ വലിയ ജാതിയും മതവും ഒന്നും പ്രശ്നമില്ല. ഈവൻ ഓണത്തിന് കേരളത്തേക്കാൾ കൂടുതൽ ഓണം സെലിബ്രേറ്റ് ചെയ്യണത് കേരളത്തിന് പുറത്തായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂരും ബോംബെയിലും ദുബായിലും എല്ലായിടത്തും ഓണം, ഈ ഓണം ഡേ മാത്രമല്ല ഇതങ്ങളുടെ ഒരു മാസവും രണ്ട് മാസമൊക്കെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പോസ്റ്റ് കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിൽ എല്ലാവരും ആ ഒരു ഉഷാറിലായിരിക്കും നിൽക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കടം എടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പൈസ ഇല്ലെങ്കിലും കടമെടുത്ത് ജീവിക്കുക എന്നുള്ളത്, ആ ഇത് ഈ ഓണം ഉണ്ടാനായിട്ട് കാണാൻ വിറ്റും എന്നുള്ളത് അധികം ലിറ്ററലി മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും സേവിങ്സിനും ഒരു പ്രാമുഖ്യം കൊടുത്ത് ഇവിടെ നിന്ന് തുടങ്ങി നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധമായിട്ട് ഓണത്തിന് മാത്രമല്ല അല്ലെങ്കിലും എല്ലാപ്പോഴും നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു അടിച്ചുപൊളി ഓണക്കാലമാവട്ടെ. ഓണം തൊട്ട് ഇനി അങ്ങോട്ടും മുന്നോട്ട് വളരെ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷം നമുക്കെല്ലാവർക്കും ഓണം അടിച്ചുപൊളിയായിട്ട് ജീവിക്കാം. താങ്ക് യു സോ മച്ച്.